രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോകുവാനും ഉപദ്രവിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നു നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ പൾസർ സുനിയാണ് ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം നൽകിയത് ഈ വാർത്ത വലിയ കോലാഹലങ്ങളാണ് അന്ന് കേരളത്തിൽ സൃഷ്ടിച്ചത് സാധാരണക്കാരും രാഷ്ട്രീയക്കാരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഊർജിതമായ അന്വേഷണം ഉണ്ടാകേണ്ടതാണ് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടക്കത്തിൽ പൾസർ സുനിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പാളിയിരുന്നു എന്നാൽ പിന്നീട് നാടകീയമായി പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതി പിടിയിലായതോടെ കേസ് അവസാനിച്ചു എന്ന രീതിയിൽ ചിലർ പ്രതികരിച്ചു എന്നാൽ പൾസർ സുനി വെറും ഒരു കൂലിക്കാരൻ മാത്രമാണെന്നും ഉന്നത ഗൂഢാലോചന ഈ സംഭവത്തിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്നുള്ള വാദങ്ങൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജനപ്രിയ നടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിലീപിന്റെ പങ്ക് പോലീസിന് വ്യക്തമാകുന്നത് മതിയായ തെളിവുകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു മൂന്ന് മാസത്തോളമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത് ദിലീപ് അറസ്റ്റിലായ വാർത്ത വലിയ ഞെട്ടലാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയത് എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറിയിരുന്ന നടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇരണ്ട മുഖമുണ്ടായിരുന്നുവെന്ന് ജനങ്ങൾ സംശയിച്ചു മലയാള സിനിമാ രംഗത്തെ ഭൂരിഭാഗം പേരും ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് പിന്തുണ നൽകിയപ്പോൾ ചിലർ ദിലീപിനെ തള്ളിപ്പറഞ്ഞില്ല എന്നാൽ വർഷങ്ങളോളം മൗനം പാലിച്ചു നടന്ന ചില സംവിധായകർ ഈ സന്ദർഭം മുതലെടുത്തു സിനിമാ രംഗത്ത് ദിലീപ് കാണിച്ചു കാണിച്ചുകൂട്ടിയത് എന്ന പേരിൽ പല ആരോപണങ്ങളും അവർ ഉയർത്തി മൂന്ന് മാസങ്ങൾക്ക് ശേഷം കോടതി ദിലീപിന് ജാമ്യം അനുവദിച്ചു ദിലീപിന്റെ കരിയർ അവസാനിച്ചുവെന്നും അയാളെ ജനങ്ങൾ വെറുത്തുവെന്നും ഒരു വിഭാഗം കരുതി എന്നാൽ പിന്നീട് റിലീസ് ചെയ്ത രാമലീല എന്ന സിനിമ ഒരു വൻ വിജയമായി മാറി ഇത് നടന്റെ ആരാധകർക്കും നടനും ഒരു ആശ്വാസം നൽകി അതേസമയം പോലീസ് അന്വേഷണവും മൊഴിയെടുപ്പും കാര്യക്ഷമമായി തന്നെ നടന്നു ആദ്യഘട്ടത്തിൽ സിദ്ദിഖ് ഭാമ എന്നിവർ ദിലീപിനെതിരെ മൊഴി നൽകിയിരുന്നു അമ്മ സംഘടന അണിയിച്ചൊരുക്കിയ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്ന തരത്തിലായിരുന്നു ഇവരുടെ മൊഴികൾ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സ്ഥിതി മാറിമറിഞ്ഞു കോടതിയിൽ എത്തിയ ഭാമയും സിദ്ദിക്കും കൂറുമാറി സ്റ്റേജ് ഷോ റിഹേഴ്സൽ സമയത്ത് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതിനെപ്പറ്റി തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇവർ കോടതിയെ ധരിപ്പിച്ചത് ഇവരെ കൂടാതെ ബിന്ദു പണിക്കർ ഇടവേള ബാബു എന്നിവരും ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു നടൻ സിദ്ദിഖ് കൂറുമാറിയതിൽ ജനങ്ങൾക്ക് അത്ഭുതം കാണില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഭാമയുടെ ഈ ചൂടുമാറ്റം ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഭാമ ഈ സാഹചര്യത്തിലാണ് ഡബ്ല്യു എന്ന വനിതാ സംഘടനയിലെ അംഗങ്ങൾ ഇപ്പോൾ ഭാമയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെയാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് സിദ്ദിഖിന്റെ കൂറുമാറ്റത്തിൽ അത്ഭുതമില്ല എന്നാൽ ഭാമയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചതല്ല എന്ന് നടി രേവതി ഫേസ്ബുക്കിൽ കുറിച്ചു നമുക്കൊപ്പം പോരാട്ടത്തിലുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളുടെ നിറം മാറുമ്പോൾ അതിൽ അതിയായ വേദനയുണ്ട് എന്നാണ് രമ്യ നമ്പിശൻ കുറിച്ചത് കൂറുമാറുന്നവരെ ഓർത്ത് നാണം തോന്നുന്നു എന്ന തരത്തിലാണ് റിമ കലിംഗൽ പ്രതികരിച്ചത് ഭാമയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ജനങ്ങൾ അവരുടെ പ്രതിഷേധവും അറിയിക്കുന്നുണ്ട് എന്നാൽ ഈ കൂറുമാറ്റം കേസിനെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഏതെങ്കിലും ഒരു സാക്ഷി തന്റെ മൊഴിയിൽ അടിയുറച്ചു നിൽക്കുകയും അയാൾ പറയുന്നത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ ദിലീപിന്റെ സ്ഥിതി പരിങ്ങല്ലാകും എന്നാണ് നിയമപരിജ്ഞാനമുള്ളവർ പറയുന്നത് പ്രശസ്ത നിർമ്മാതാവ് ലിബർട്ടി ബഷീർ ഒരു പ്രധാന വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ധാമയുടെ വിവാഹ ചടങ്ങിൽ ദിലീപ് പങ്കെടുക്കുവാൻ പോയ സമയത്തെ അവർ കൂറുമാറുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ലിബർട്ടി ബഷീർ തുറന്നു പറഞ്ഞിരിക്കുന്നത് വിവാഹ സൽക്കാര ചടങ്ങിൽ ദിലീപ് പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു ചെയ്തിരുന്നു മജിസ്ട്രേറ്റിന് ഒന്നിലേറെ പേർ രഹസ്യമൊഴികൾ നൽകിയിട്ടുണ്ടെന്നും അവർക്കിനി കൂറുമാറുവാൻ കഴിയില്ലല്ലോ എന്നുമാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിലാണ് ഇവർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്തു തന്നെയായാലും നടി ഭാമയ്ക്കെതിരെ സിനിമാ രംഗത്തും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട് ഭാമ കൂറുമാറിയതിനെക്കുറിച്ച് നിങ്ങൾ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക